ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചാണ്. പിള്ളേർക്ക് ഇന്ന് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് വേണ്ട ഒരു 4 മീഡിയം സവാള അരിഞ്ഞെടുക്കുകയാണ്. 1 കിലോ ബിരിയാണിയാണ് ഞാൻ വെക്കുന്നത്. അതിന് ഒരു 1 കിലോത്തിന് കുറച്ചും കൂടി മുകളിലാണ് ചിക്കൻ ഉണ്ട്. പിന്നെ 1 കിലോ കറക്റ്റ് 1 കിലോ റൈസും ഉണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒരു 5 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് 2 തക്കാളിയാണ് ആവശ്യമായിട്ടുള്ളത്. പിള്ളേർക്കൊക്കെ നോമ്പറന്നാലും ബിരിയാണി കഴിച്ചോളും. അവരിപ്പോൾ ചെറിയ കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയാകുമ്പോഴാണ് ബിരിയാണി കഴിക്കുള്ളൂ. ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദമ്മിടുന്ന പാത്രത്തിൽ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേറെ പാത്രം നമ്മൾ ചീറ്റാക്കണ്ടല്ലോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ മാത്രം ഇതിനെടുക്കുക. കാരണം ബിരിയാണി ദമ്മിടുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിലായിരിക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വാട്ടിയെടുക്കാം. പിന്നെ ഒന്ന് വാട്ടിയിട്ട് നമ്മളത് മൂടി വെച്ചേർന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ കറിവേപ്പില ഇല്ല കേട്ടോ. അപ്പോൾ കറിവേപ്പില പോയി പറിച്ച് കൊണ്ടുവന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുമല്ലോ. നമ്മൾ ഫ്രഷ് ആകുമ്പോൾ നല്ല മണമൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ കുക്കറിലേക്ക് അപ്പോൾ വാപ്പാക്കും അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും പുട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടിന് പയറായിരിക്കുമല്ലേ കുറച്ചുകൂടി നല്ലത്. ചെറുപയർ ഇരിപ്പുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ചെറുപയർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. മെത്തേഡ് എല്ലാവർക്കും അറിയാതിരിക്കാം. വന്നാലും ഞാനിങ്ങനെ വേവിച്ച് താളിച്ച് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കിതുപോലെ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയോ ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതോ ഇട്ട് കൊടുത്തിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കൊല്ലമുളക് ഇടിച്ചത് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വേവിച്ച് കഴിഞ്ഞ് വേറൊരു ചീനച്ചട്ടി ചീത്തയാക്കാനോ ഒന്നിനും നിൽക്കണ്ട. ഈ മസാല വേവുമ്പോൾ ആ പയറിലേക്ക് പിടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ പയർ ഞാൻ വെള്ളത്തിൽ സാധാരണ ഇട്ട് വയ്ക്കാറില്ല. ഇത് ഞാൻ കഴുകി വാരി എടുത്തുന്നുള്ളൂ, വെള്ളത്തെ പാടി എടുത്തുന്നുള്ളൂ. അപ്പോൾ ആ വെള്ളത്തെ പാടി തന്നെ ഒഴിച്ച് ഒരു 5-6 വിസിൽ കഴിയുമ്പോഴേക്കും വെള്ളത്തിലിടാത്തതുകൊണ്ട് വെള്ളത്തിലിട്ടാണെങ്കിൽ പെട്ടെന്ന് ആവൂട്ടോ. ഇനി പയർ അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അധികം പൊടികൾ ചേർക്കണ്ട, നമ്മൾ ദമ്മിടുന്നതുകൊണ്ട് തന്നെ. പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കണം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കണം. ഞാനൊരു ഏകദേശം കണക്കാണ് കേട്ടോ ചേർക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ അളവ് പറയുന്നുള്ളൂ. എനിക്കൊരു ഏകദേശം കണക്ക് അറിയാം എപ്പോഴും. ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും ഒരു അളവിനല്ല ഉണ്ടാക്കണം, ഒരു കറക്റ്റും ആയിരിക്കും കേട്ടോ അത്. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ പീസായിട്ടാണ് എടുത്തേക്കുന്നത്. ചെറിയ കറിക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ച ചിക്കനാണ്. അപ്പോൾ പിള്ളേർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വറുത്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വയ്ക്കുമ്പോൾ വറുത്ത് വയ്ക്കണം. ചോറ് വേറെ കറി വേറെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ദമ്മിട്ട് വയ്ക്കുമ്പോൾ വറക്കാതിരിക്കലാണ് നല്ലത്. ഇപ്പോൾ പയർ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ പയർ പിന്നെ റെഡി ആയി കഴിയുമ്പോൾ. കുക്കറിൻ്റെ ആവി ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് പുട്ടിന് വേണ്ടി വെള്ളം വെച്ചേക്കണേണ്. ഉപ്പിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ അപ്പം പത്തിരിപ്പൊടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളം തിളപ്പിച്ചുണ്ടാക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതേസമയം നമുക്ക് പുട്ടുപൊടി ഉണ്ടെങ്കിൽ പുട്ടുപൊടി നനയ്ക്കെന്തായിരിക്കും കുറച്ചുകൂടി നല്ലത്. പുട്ടുപൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിതുപോലെ വാട്ടിയിട്ടാണ് ഇരുന്നത്. വെള്ളം അധികം ആവാതെ ഇരുന്നാൽ മതി. കാരണം മിക്സിയിലടിക്കുമ്പോൾ കറക്റ്റ് പാകം ഇരിക്കും. ഇനിയിപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ ലേശം വെള്ളം തളിച്ചിട്ട് ഒന്ന് പുട്ടിൻ്റെ പൊടി നനയ്ക്കണ പോലെ നനച്ചു കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിരിക്കും. എത്ര ടൈം ഇരുന്നാലും അതിങ്ങനെ മരം പോലെ വരില്ല. ഇപ്പോൾ നോമ്പൂർന്ന് പുട്ട് തിന്നാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇത് നല്ല സോഫ്റ്റായതുകൊണ്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. ചിലർക്ക് നോമ്പായി കഴിഞ്ഞാൽ പുട്ടൊന്നും ഉണ്ടാക്കില്ല. അവർക്ക് എപ്പോഴും പത്തിരി ഇടിയപ്പം അങ്ങനെയുള്ളത് പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവർക്കും പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ വാപ്പാക്കും പുട്ട് മതി എന്ന് പറഞ്ഞാൽ അവർ ബിരിയാണി നോമ്പുറന്ന് കഴിഞ്ഞാൽ കഴിക്കില്ലല്ലോ. മക്കളും കഴിക്കില്ല. അവരൊരു 10 മണിയാകുമ്പോഴൊക്കെയാണ് ബിരിയാണി കഴിക്കുള്ളൂ. ചെറിയ വറുത്ത കടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ചോളും. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വറുത്ത കടി അങ്ങനെ ഉണ്ടാക്കിയില്ല, വാങ്ങാമെന്ന് വിചാരിച്ചാണ്. തുടർ
ഇവിടെ മസാല ഒരുവിധമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് റൈസ് വേവിച്ചിട്ട് ദമ്മിടാം. ഇപ്പോൾ പുട്ടിന് ആവി വന്നിട്ടുണ്ട്, അതൊന്ന് കുത്തിയെടുക്കാം. വളരെ കുറച്ചുണ്ടാക്കണം കേട്ടോ, ഒരു കുറ്റി ഒന്നര കുറ്റിയോളം ഉള്ളൂ ഇന്ന്, അത് ധാരാളം. അത് തന്നെ ഒരു കഷ്ണത്തോളം ബാക്കിയായി. ഇനിയിപ്പോൾ നമുക്ക് ചിക്കന് അവിടെ റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി അടുപ്പത്തിടണം. അതിന് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തേക്കണത്. പിള്ളേർക്ക് അത് വെച്ച് പരസ്യമൊക്കെ കണ്ടിട്ടേ അത് വെച്ച് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വെള്ളം ഉപ്പിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്, തിളപ്പിച്ച് ഊറ്റിയിട്ട്. കോരി കൊട്ടയിൽ വയ്ക്കാമെന്നായിരിക്കും നല്ലത്, പക്ഷേ അതൊക്കെ ഒരുപാട് പാത്രമൊക്കെ മെനക്കേടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ചോറ് തിളപ്പിക്കണ പോലെ ഒരു മുക്കാൽ വേവായി കഴിയുമ്പോൾ സാധാരണ ചോറ് ഊറ്റണ പോലെ ഊറ്റിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിവർത്തി വെച്ചാൽ മതി. അതിലേക്ക് ലേശം കറിവേപ്പിലയും പട്ട ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്, ലേശം സൺഫ്ലവർ ഓയിലും, കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ അരി വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 2-3 തിളയുമ്പേക്കും വെന്തിട്ടുണ്ടാവും. നല്ല വേവാവാൻ നിൽക്കണ്ട, കാരണം വടിച്ച് കഴിയുമ്പോൾ വടിയിലിരുന്ന് തന്നെ വേവും. നമ്മൾ അരി വടിച്ച് വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് വേവും. കണ്ട പയറ് കണ്ടോ, നല്ല വെന്ത് മസാലയൊക്കെ പിടിച്ചിട്ട് ഉള്ളിമുളകൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കിയാൽ നമുക്ക് എളുപ്പമാണ്, ഒരുപാട് പാത്രങ്ങളൊന്നും ചീത്തയാവില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കുക്കർ തന്നെ കഴുകിയിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും ആശാളിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചൊക്കെയാണ്. പാപ്പാക്ക് ബിരിയാണി കഴിക്കില്ല, കാരണം പ്രായമുള്ളവർക്ക് അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാപ്പാക്ക് കുറച്ച് ജീരകക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജ്യൂസല്ല കേട്ടോ, പിള്ളേർ പറഞ്ഞ് ഷാർജ ഷേക്ക് പോലെ അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പാല് കട്ടയായതും വാനില എസൻസും ഹോർലിക്സും ചേർത്ത് പഴവും ചേർത്ത് അടിക്കാമെന്ന് വിചാരിച്ചു. ഷേക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കേട്ടോ, അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ കൊണ്ടുവന്നത് ഇരിപ്പുണ്ടായി മുറത്തിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ആ പണി നടക്കുകയുള്ളൂ. ഒന്നാമത്തെ തിരക്കായിരിക്കും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റാതെ വരും. എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. പിന്നെ നമുക്ക് നിസ്കാരം കാര്യം ഓതാനും ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ ഈ അടുക്കളയിൽ കയറുന്ന പണിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വേഗം എടുത്തു വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ പച്ചമുളക് ഇതുപോലെ ഞെട്ട് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ചെയ്യണത്. ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട്, ചായ തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കടുപ്പിടുമ്പോൾ ഞാൻ പറയാമല്ലോ, ഒത്തിരി കടുപ്പിടില്ല എനിക്ക്, ഒരുപാട് അങ്ങോട്ട് കറുത്ത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല അത്. അപ്പോൾ ഒരു പാകത്തിന് കടുപ്പിടുള്ളൂ. പാൽച്ചായയിൽ ഒരുവിധം കടുപ്പിടും, മധുരം വളരെ കുറച്ചിടുള്ളൂ. പക്ഷേ കട്ടൻ ചായയിൽ ഒരുവിധം മധുരം ഇടണം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മല്ലിയില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചോറ് ഒരുവിധം വേവായിട്ട് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ അത് വടി നിവർത്തിയിട്ട് ചോറ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. തീയും കത്തിച്ചിട്ടുണ്ട് കേട്ടോ, തീ വളരെ ലോയിലിട്ടിട്ട് വേണം നമ്മൾ ദമ്മിടാനായിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് സവാള വറുത്തതും മണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ നെർനെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സവാള ഇതൊക്കെ വാട്ടിയത് ഞാൻ വറുത്തെടുത്തത് സൺഫ്ലവർ ഓയിലാണ്. ആ ഓയിലും കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ടിട്ട് ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് ആവി കയറി വരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. ബിരിയാണി എപ്പോഴും ദമ്മിട്ടാലാണ്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മുകളിലേക്ക് ആവി വന്നതാണ്ട്ടോ കണക്ക്, നല്ലോണം ആവി വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് തരുന്നാൽ മതി. അപ്പോൾ കണ്ടോ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എളുപ്പമുള്ളൊരു ബിരിയാണി തയ്യാറാക്കലുമാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയാൽ വളരെ ഈസിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ജീരകക്കഞ്ഞിക്കുള്ള ചോറ് വെന്ത ചോറാണ്, അതൊന്ന് 2-3 പീസിൽ കളഞ്ഞെന്നുള്ളൂ. കഞ്ഞാകുമ്പോൾ നല്ല വെന്തിരിക്കണമല്ലോ. അതിലേക്ക് തേങ്ങയിൽ ചുവന്നുള്ളിയും അതുപോലെ തന്നെ നല്ല ജീരകവും ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പോൾ കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി, പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം. ഇനിയിപ്പോൾ ഇനിയും ആയിരി പുരസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഇനി പണിയാൻ പറ്റില്ല അടുക്കളയിൽ കയറി. അപ്പോൾ ഇതൊക്കെ വാങ്ങിയതാണ് കേട്ടോ, ഇന്ന് പുറത്തുനിന്ന് സമൂസയൊക്കെ വാങ്ങിയായിരുന്നു.
അപ്പോൾ ഇന്നത്തെ എൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്.